വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 4x400 മീറ്ററിലെ മത്സരം അല്പസമയത്തിനുള്ളിൽ നടക്കുന്നു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. സൗമ്യ, ഇപ്പോൾ ട്രാക്കിൽ ജൂനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ മത്സരങ്ങൾ നടന്നുകൊണ്ടുവരികയാണ്. ആദ്യ റൗണ്ട് ഇപ്പോൾ ഓടിയപ്പോൾ ഇപ്പോൾ മുന്നിലുള്ളത് പാലക്കാട് ജില്ല. ആദ്യ റൗണ്ട് ഓടിയപ്പോൾ പാലക്കാട് ജില്ലയാണ് മുന്നിലുള്ളത്. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ ഈ റിലേ മത്സരത്തിൽ നടക്കുന്നുണ്ട്. ജൂനിയർ ആൺകുട്ടികളുടെ റിലേ മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ നടന്നപ്പോഴും പാലക്കാട് ജില്ല തന്നെയായിരുന്നു ഒന്നാമതായി ഫിനിഷ് ചെയ്തിരുന്നത്. ആ ഒരു നേട്ടം തന്നെ ഇപ്പോൾ ഫൈനൽ മത്സരത്തിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും 4x400 മീറ്ററിൻ്റെ ആദ്യ റൗണ്ടിൽ 400 മീറ്റർ പിന്നിട്ട് രണ്ടാം റൗണ്ട് പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും പാലക്കാട് തന്നെ ഈ ഒരു മുന്നേറ്റം, ഇതുവരെയുള്ള സമയത്തിൻ്റെ പാലക്കാടിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായിട്ടുള്ള ഒരു മത്സരം, ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പാലക്കാട് ലീഡ് നിലനിർത്തുന്ന കാഴ്ച കാണാം. പാലക്കാട് ഒന്നാമതായി 4x400 മീറ്റർ റിലേയിൽ മൂന്നാമത്തെ റൗണ്ടിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെ പാലക്കാട് കാഴ്ചവെക്കുന്നു. ഏതായാലും പോയിന്റ് നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള മേധാവിത്വം പുലർത്തിയിട്ടുള്ള 185 പോയിന്റുമായി മേധാവിത്വം പുലർത്തി കിരീടം ഉറപ്പിച്ചിട്ടുള്ള പാലക്കാടിന് വീണ്ടും ആ ഒരു 10 പോയിന്റ് കൂടി ഈ റിലേയിൽ മത്സരത്തിൽ, ജൂനിയർ ആൺകുട്ടികളുടെ റിലേ മത്സരത്തിൽ ലഭിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഏതായാലും ഇപ്പോഴുള്ള ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിലെ ഈ ഒരു മുന്നേറ്റം പാലക്കാടിന് തന്നെ അനുകൂലമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആദ്യ 2 ലാപ്പ് ഓടിക്കഴിഞ്ഞപ്പോഴും പാലക്കാട് അതിൻ്റെ ഒരു മുന്നേറ്റം, 4th ട്രാക്കിൽ മത്സരം നടത്തുന്ന പാലക്കാട് അതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം ദാ ഇപ്പോൾ വീണ്ടും പാലക്കാട് തന്നെ ആ ഒരു മുന്നേറ്റം തുടരുകയാണ്. മത്സരം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള ഒരു മത്സരം ജൂനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിൽ വ്യക്തമായിട്ടുള്ള ലീഡ് നിലനിർത്തിക്കൊണ്ട് പാലക്കാട് അവസാന ലാപ്പിൽ മുന്നേറ്റം തുടരുകയാണ്. പാലക്കാടിൻ്റെ പോയിന്റ് പട്ടികയിലേക്ക് 10 പോയിന്റുകൾ കൂടി എഴുതി ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഒരു മേധാവിത്വം, കിരീടം, കായിക കിരീടം പാലക്കാട് മണ്ണിലേക്ക് നേരിയ വ്യത്യാസത്തിലല്ല, ഇഞ്ചോടിഞ്ച് മത്സരത്തിലല്ല, വ്യക്തമായിട്ടുള്ള മേധാവിത്വം രണ്ടാം സ്ഥാനത്തുള്ള എറണാകുളത്തെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള മേധാവിത്വം നിലനിർത്തുകയാണ്. ആ പോയിന്റ് പട്ടികയിൽ ഒരു കുതിപ്പ് പാലക്കാടിന് സമ്മാനിക്കാനുള്ള റിലേ മത്സരങ്ങൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. മത്സരം മുറുകുകയാണ്. അവസാന ലാപ്പിൽ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം, അവസാന ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഫോട്ടോ ഫിനിഷിലേക്ക് ഇതാ ഫോട്ടോ ഫിനിഷിൽ പാലക്കാടിനെ മറികടന്നുകൊണ്ട് തിരുവനന്തപുരം ജില്ല 4x400 മീറ്റർ റിലേയിൽ പാലക്കാടിനെ മറികടന്നുകൊണ്ട് തിരുവനന്തപുരം ജില്ല ജൂനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിൽ സ്വർണം നേടിയിരിക്കുകയാണ്. 3 ലാപ്പ് വരെയും വളരെ വ്യക്തമായിട്ടുള്ള മേധാവിത്വം നിലനിർത്തിയിരുന്ന പാലക്കാടിനെ അവസാന ലാപ്പിൽ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഫിനിഷിംഗ് ഫലത്തിലൂടെ വ്യക്തമായിട്ടുള്ള ഒരു മേധാവിത്വം തിരുവനന്തപുരം ജില്ല ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഏതായാലും പാലക്കാടിൻ്റെ പോയിന്റ് പട്ടികയിൽ ഒരു 10 പോയിന്റ് കൂടി എഴുതി ചേർക്കപ്പെടും എന്നുള്ളത് ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരും കണക്കുകൂട്ടിയെങ്കിലും അവസാന മത്സരം ഫിനിഷിംഗ് ലൈനിന് മുമ്പായി ഒരു ഫോട്ടോ ഫിനിഷ് മത്സരത്തിലൂടെ ആ പോയിന്റ് തിരുവനന്തപുരം ജില്ല ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും രണ്ടാം സ്ഥാനത്ത് 5 പോയിന്റ് നേടിക്കൊണ്ട് ഈ റിലേ മത്സരത്തിൽ പാലക്കാട് ജില്ല രണ്ടാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. മൂന്നാമതായി തൃശൂർ 3rd സ്ഥാനത്തായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഏതായാലും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഹീറ്റ്സ് മത്സരങ്ങളിൽ, ഈ ജൂനിയർ ആൺകുട്ടികളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടന്നപ്പോൾ 1st സ്ഥാനത്ത് ഓടിയെത്തി മേധാവിത്വം നേടിയത് പാലക്കാട് ജില്ലയായിരുന്നു. എന്നാൽ അതിനെ മറികടന്നു കൊണ്ടാണ് നേരത്തെ ഹീറ്റ്സ് മത്സരങ്ങളിൽ 2rd സ്ഥാനത്ത് ഉണ്ടായിരുന്ന തിരുവനന്തപുരം ജില്ല പാലക്കാടിനെ അവസാന ലാപ്പിൽ ഫോട്ടോ ഫിനിഷിൽ മറികടന്നുകൊണ്ട് സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. പാലക്കാടിന് ഈ ആൺകുട്ടികളുടെ, ജൂനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിൽ വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിന് 3rd സ്ഥാനവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 4x400 മീറ്റർ മത്സരങ്ങളാണ്
ഇതുവരെയും പൂർത്തിയായത്. ആദ്യം നടന്ന മത്സരം ജൂനിയർ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ ആയിരുന്നു. 400x അതിൽ കൃത്യമായിട്ടുള്ള ഒരു കോഴിക്കോട് ജില്ലയിൽ ഉഷാ സ്കൂളിൽ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിലെ പെൺകുട്ടികളുടെ ഒരു മിന്നുന്ന പ്രകടനം തന്നെ അതിൽ കണ്ടു. കോഴിക്കോട് ഒന്നാമതായി സ്വർണം നേടിക്കൊണ്ട് ഫിനിഷ് ചെയ്തു. പാലക്കാട് രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയും എത്തുന്ന കാഴ്ച കണ്ടു. ഏതായാലും നമുക്ക് ഈ പോയിന്റ് അവസാനത്തെ ഫോട്ടോ ഫിനിഷിംഗിന്റെ സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. സമഗ്രമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വിഷ്ണു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. 4x400 മീറ്ററിൽ അവസാന ഫോട്ടോ ഫിനിഷിൽ, അതായത് ആദ്യ മൂന്ന് ലാപ്പുകളിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാടിനെ ഒരു അട്ടിമറിയായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും അല്ലേ? തീർച്ചയായും സന്തോഷ്, നമുക്ക് കാണാൻ കഴിഞ്ഞ പോലെ തന്നെ ഒന്നാം സ്ഥാനം കൃത്യമായ ഒരു വ്യത്യാസത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നേടിയിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ള രണ്ടും മൂന്ന് സ്ഥാനങ്ങളിലേക്ക് കൃത്യമായി നമുക്ക് ആ കാണുന്ന പോലെ തന്നെ ഫോട്ടോ ഫിനിഷാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ പോയിന്റ് നിലയാണ്. പാലക്കാട് 195 പോയിന്റുകളോടെ ഒന്നാം സ്ഥാനം കിരീടം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടു തന്നെയാണ്. അജയ്യരായി പാലക്കാട് തുടരുകയാണ്. തൊട്ടു പിന്നുള്ള എറണാകുളം 157 പോയിന്റുകളുമായി തന്നെ മുന്നിലുണ്ട്. എന്തായാലും വളരെ ശക്തിയേറിയ മത്സരം നടക്കുന്ന ഈ ഒരു സ്കൂൾ മീറ്റിൽ തന്നെ ഇത്തവണ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കല്ലടി സ്കൂളിനെ മറികടന്നുകൊണ്ട് എറണാകുളത്തെ കോതമംഗലം മാർ ബേസിൽ സ്കൂൾ അത് അവരുടെ കിരീടം നിലനിർത്തുകയാണ്, തുടരുകയാണ്. അജയ്യരായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ റെക്കോർഡ് ബ്രേക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നിരുന്നാൽ തന്നെയും 3.56 എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് നേട്ടം ഇത്തവണയും ഈ റിലേ മത്സരത്തിൽ, സീനിയർ പെൺകുട്ടികളുടെ റിലേ മത്സരത്തിൽ മറികടക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഏതായാലും ആ പോയിന്റ്, ആ ഓരോ മത്സരങ്ങൾ പിന്നിടുമ്പോഴും സമഗ്രമായിട്ടുള്ള പോയിന്റിന്റെ വിവരങ്ങളുമായി, ഏതായാലും കിരീട നേട്ടം പാലക്കാടിനാണ് എന്നുള്ള കാര്യത്തിൽ ഇനി സംശയം, ലെവലേഷൻ സംശയം നിലനിൽക്കുന്നില്ല. വ്യക്തമായിട്ടുള്ള മേധാവിത്വം തന്നെ എതിരാളികളെ വളരെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഒരു ഇപ്പൊ ഇത്തവണ കായിക കിരീടം പാലക്കാടിന്റെ മണ്ണിലേക്ക് തന്നെ പോകുകയാണ്. എങ്കിൽ കൂടിയും വച്ചടി വച്ചടി പോയിന്റ് വ്യത്യാസം വരുത്തിക്കൊണ്ട് പോയിന്റ് നിലയിൽ കുതിച്ചുയർന്നുകൊണ്ട് പാലക്കാട് നടത്തിയിട്ടുള്ള ആ ഒരു മുന്നേറ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 63-ാമത് മേളയിൽ വ്യക്തമായിട്ടുള്ള ഒരു മേധാവിത്വം തന്നെ പാലക്കാട് ജില്ല നേടിയിരിക്കുകയാണ്. ഏതായാലും അടുത്ത മത്സരങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാലക്കാട് ജില്ല ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് എറണാകുളം ജില്ല തുടരുകയാണ്. അതോടൊപ്പം തന്നെ സ്കൂളുകളുടെ നില പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ കോതമംഗലം മാർ ബേസിൽ വ്യക്തമായിട്ടുള്ള ഒരു മേധാവിത്വം നേടി സ്കൂളുകൾക്കുള്ള കിരീടം, ഓവറോൾ കിരീടം നേടാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു നേടിയെടുത്ത് ാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഷിബി ടീച്ചറുടെ, കോച്ചിന്റെ നേതൃത്വത്തിൽ ഈ മാർബേസിലിന്റെ കുട്ടികൾ മികച്ച പ്രകടനം, മിന്നുന്ന പ്രകടനം തന്നെയാണ് ഈ മേളയിൽ ഉടനീളം കാഴ്ചവെച്ചത്. രണ്ടാം സ്ഥാനത്ത് കല്ലടി സ്കൂൾ എത്തുകയും ചെയ്തു. ഏതായാലും നമുക്ക് നേരത്തെ നടന്ന മത്സരത്തിന്റെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും മികച്ച വേഗം ആരാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യം നമുക്ക് ഈ മത്സരത്തിൽ അറിയേണ്ടതുണ്ട്. ഏതായാലും നമ്മോടൊപ്പം ജോയ്സ് ചേരുകയാണ്. ശക്തമായിട്ടുള്ള ഒരു മത്സരം, തിരുവനന്തപുരം ഒന്നാം സ്ഥാനം നേടിയ ഈ മത്സരത്തിൽ മികച്ച സമയം ആർക്കാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ 3.25.05, അതായത് ഒരു ഫോട്ടോ ഫിനിഷ് വക്കിലേക്ക് എത്തിയിരുന്നു. പാലക്കാട് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 3.25.34, അതായത് ഒരു 0.9 സെക്കൻഡ് വ്യത്യാസത്തിലാണ് രണ്ട് ടീമുകളും ക്രോസ് ചെയ്തിരിക്കുന്നത്, അതായത് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. തുടക്കത്തിലെ ആദ്യ രണ്ട് ലാപ്പുകളിൽ പാലക്കാടായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നത്. ഒരു പക്ഷേ റിസൾട്ടിൽ പാലക്കാട് തന്നെ ഒന്നാം സ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷയെങ്കിൽ പോലും അവസാന രണ്ട് ലാപ്പുകളിൽ തിരുവനന്തപുരത്തായിരുന്നു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവസാന മുന്നേറ്റത്തിലൂടെ തിരുവനന്തപുരം തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. തീർച്ചയായും രണ്ടാമത്തെ പകുതിയോടുകൂടി തിരുവനന്തപുരം മേധാവിത്വം പൂർണ്ണമായി ഉറപ്പിക്കുകയായിരുന്നു. ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് വളരെയധികം ദൂരത്തേക്ക് പോയി കഴിഞ്ഞെങ്കിലും തിരുവനന്തപുരം രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഒരു ഗതിയാണുണ്ടായിരുന്നത്. എന്നാൽ അവസാന രണ്ടാം പകുതിക്ക് ശേഷം തിരുവനന്തപുരം കളി മാറ്റി മറിച്ചിരിക്കുന്നു. അവസാന നിമിഷത്തിലേക്ക് തിരുവനന്തപുരം മികച്ച ലീഡോടെ എത്തുന്നു. എന്നാൽ അവസാന നിമിഷം വീണ്ടും പാലക്കാട് തിരുവനന്തപുരം ഒപ്പം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം അതും സംഭവിച്ചില്ല. ഫോട്ടോ ഫിനിഷിംഗിലൂടെയാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്തും പാലക്കാട് രണ്ടാം സ്ഥാനത്തും എത്തിയിരിക്കുന്നത്. പാലക്കാട് നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൃശൂരാണ്. തൃശൂർ 3:29.39 37 സെക്കൻഡ് കൂടെ ചേർത്തിട്ടുള്ള ഒരു സമയത്താണ് അവർ ക്രോസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മത്സരം ഫോട്ടോ ഫിനിഷിന് അപ്പുറമായിരുന്നു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല. ആദ്യം ഉണ്ടായിരുന്ന ലീഡ് പിന്നീട് പാലക്കാടിന് മുതലെടുക്കാൻ സാധിച്ചിരുന്നില്ല. രണ്ടാം റൗണ്ടിന് ശേഷം തിരുവനന്തപുരം മുന്നിലെത്തി. എന്നാൽ അവസാന നിമിഷം വീണ്ടും പാലക്കാടും തിരുവനന്തപുരവും ഒരുപോലെ വരുന്നെങ്കിൽ പോലും ഫോട്ടോ ഫിനിഷിംഗിലൂടെ തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു.
ഏറ്റവും അവസാനമായി നടന്നിട്ടുള്ള ജൂനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിൽ നടന്നിട്ടുള്ളത് മികച്ച ഒരു പോരാട്ടം തന്നെയാണ് എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർ ജോയ്സ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നു. മത്സരം നേരിട്ട് കണ്ട കായിക പ്രേമികൾക്കും അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത തന്നെ കൈവന്നിട്ടുണ്ട്. കാരണം ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പാലക്കാട് വിജയിക്കും എത്തിയെത്തിയ നിലയിൽ നിന്നാണ് തിരുവനന്തപുരം ആ ഒരു സ്വർണ മെഡൽ നേട്ടത്തിലേക്ക് ഓടിക്കയറിയത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടും സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ട് മെഡൽ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള മത്സരം ജില്ലകൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നില്ല. ഏതായാലും ശക്തമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ വിഷ്ണു എന്തോ ഫോട്ടോ ഫിനിഷിൽ നിന്നുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ ആയി വീണ്ടും ചേരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള റിസൾട്ടിൽ എന്തോ ചെറിയ വ്യത്യാസം എന്തോ പുതിയ വിവരങ്ങൾ നൽകാനുണ്ട് എന്നാണ് വിഷ്ണു പറയുന്നത്. എന്തെങ്കിലും റിസൾട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പോൾ റിസൾട്ടിലല്ല, ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. കൃത്യമായി പറഞ്ഞാൽ സന്തോഷ്, ഈ ഒരു മത്സരത്തിൽ പാലക്കാട് മത്സരിക്കുന്നില്ല. റിലേ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്ന സീനിയർ ഗേൾസിന്റെ 7th ട്രാക്ക് ഇപ്പോൾ വേക്കന്റ് ആയി കിടക്കുകയാണ്. അത് ഒഴിഞ്ഞുകിടക്കുകയാണ് പാലക്കാട് മത്സരത്തിൽ. സീനിയർ ഗേൾസിന്റെ മത്സരത്തിൽ പാലക്കാടിന്റെ ടീം ഇറങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വാശിയേറിയ മത്സരം ആരംഭിച്ചു. ഇനി ട്രാക്കിലേക്കാണ് എല്ലാ കണ്ണുകളും കാതുകളും വളരെ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ട്രാക്കിൽ ഈ 4x400 മീറ്റർ റിലേയിൽ നടക്കുന്നത്. ഇപ്പോൾ സീനിയർ ഗേൾസ് ഏറ്റവും വേഗതയേറിയ താരങ്ങളുള്ള സീനിയർ റിലേയിൽ. വിഷ്ണു, ഏതായാലും എന്തുകൊണ്ടാണ് പാലക്കാട് മത്സരത്തിൽ ഇറങ്ങാത്തത് എന്നതുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഏതായാലും പാലക്കാട് ഈ സീനിയർ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിൽ മത്സരിക്കുന്നില്ല. 7th ട്രാക്കിലായിരുന്നു അവർ ഓടേണ്ടിയിരുന്നത്. എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് വിവരങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് വിഷ്ണു അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കും. ഏതായാലും സീനിയർ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിൽ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ ലാപ്പ് പിന്നിടാൻ ഒരുങ്ങുകയാണ്. എന്തായാലും നല്ല ഒരു പോരാട്ടം തന്നെ ഈ മത്സരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒന്നാമത്തെ ലാപ്പിൽ മത്സരം ഇപ്പോൾ പിന്നിടുമ്പോൾ കോഴിക്കോട് ജില്ല തന്നെ, കോഴിക്കോട് ജില്ലയാണ് ഇപ്പോൾ മുന്നേറ്റം തുടരുന്നത്. രണ്ടാമത്തെ ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു നല്ലൊരു മുന്നേറ്റം കോഴിക്കോട് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ ആൺകുട്ടികളുടെ നേരത്തെ ഇതിനു മുൻപ് നടന്ന മത്സരത്തിൽ ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദ്യ 2 ലാപ്പിലും മുന്നിലുണ്ടായിരുന്ന പാലക്കാടിനെ പിന്തള്ളിക്കൊണ്ടാണ് അവസാന ലാപ്പിൽ തിരുവനന്തപുരം സ്വർണം നേടിയത്. ഏതായാലും നിലവിൽ ഈ മത്സരം ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ സീനിയർ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ കോഴിക്കോട് എന്തായാലും അത് ഒരു മുന്നേറ്റം, വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. ഏതായാലും 3rd ലാപ്പിലേക്ക് മത്സരം കടക്കാൻ ഒരുങ്ങുകയാണ്. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റിലേ മത്സരങ്ങൾ അവസാന നിമിഷം വരെയും പ്രവചനാതീതമായിട്ടുള്ള മത്സരങ്ങളാണ്. അവസാന ലാപ്പിൽ ആരാണ് വേഗം കണ്ടെത്തുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ മത്സരത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നിർണ്ണയിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അവസാന നിമിഷം വരെയും ഈ മത്സരത്തിൻ്റെ ഫലമറിയാൻ കാത്തു നിൽക്കേണ്ടി വരും. ഏതായാലും ഇതുവരെ ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് മത്സരം കടക്കുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നത് കോഴിക്കോട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ കോഴിക്കോട് മുന്നേറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു 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 നല്ല പോരാട്ടം, മികച്ച പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ട്രാക്കിൽ 4x400 മീറ്റർ റിലേയിൽ ഇപ്പോൾ പിറന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആരാണ് ഈ മത്സരത്തിൽ 1st എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയും. ഒരു നല്ല മത്സരം തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും കൃത്യമായിട്ടും ഈ മത്സരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ മത്സരം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് അതിൻ്റെ ഒരു മേധാവിത്വം തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. മത്സരം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. ഫിനിഷിംഗ് ലൈനിലേക്ക് മത്സരമെത്തുമ്പോൾ 4x400 മീറ്റർ റിലേ മത്സരത്തിൽ അവസാന ലാപ്പിലേക്ക് വലിയ മുന്നേറ്റം, നല്ല ഒരു ദൂരത്തിൻ്റെ വ്യത്യാസത്തിൽ തന്നെ ഇപ്പോൾ കോഴിക്കോട് കുതിപ്പ് തുടരുന്നുണ്ട്. ഇനിയൊരു അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും മികച്ച ഒരു പ്രകടനം തന്നെയാണ് കോഴിക്കോടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തിരുവനന്തപുരം 2nd ഈ മത്സരത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് പുരോഗമിച്ചിരിക്കുന്നത്. അതിനിടെ ഈ മേളയിലെ മികച്ച താരം ആരാണ് എന്നുള്ള പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുകയാണ്. ആൻസി സോജൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോങ് ജമ്പിലും 100 മീറ്ററിലും 200 മീറ്ററിലും റെക്കോർഡോടെ സ്വർണം നേടിയ ആൻസി സോജൻ മേളയുടെ താരം എന്നുള്ള
പ്രഖ്യാപനവും വന്നിരിക്കുന്നു. അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് സീനിയർ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ മത്സരങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. നോക്കാം അവസാന മത്സരം, അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വളരെ വ്യക്തമായിട്ടുള്ള മേധാവിത്വവുമായി കോഴിക്കോട് ജില്ലയുടെ ചുണക്കുട്ടികൾ 1st സ്ഥാനത്ത് ഓടിയെത്തിയിരിക്കുന്നു. മികച്ച വേഗം കണ്ടെത്തി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് 2nd സ്ഥാനത്തിന് വേണ്ടിയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 2nd സ്ഥാനത്ത് തിരുവനന്തപുരം ഫിനിഷ് ചെയ്തിരിക്കുന്നു, 3rd സ്ഥാനത്ത് കണ്ണൂരും ഫിനിഷ് ചെയ്തിരിക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിൽ പിറന്നു എന്നുള്ളത് തന്നെയാണ്. 1st സ്ഥാനത്ത് കോഴിക്കോട് ജില്ല വ്യക്തമായിട്ടുള്ള മേധാവിത്വത്തോടു കൂടി തന്നെ ഒരു ഘട്ടത്തിലും പുറകോട്ട് പോകാതെ 1st സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മത്സരം 2nd സ്ഥാനത്തിന് വേണ്ടി നടന്നു. അവസാന ലാപ്പിൽ തിരുവനന്തപുരവും കണ്ണൂരും തമ്മിൽ 2nd സ്ഥാനത്തിന് വേണ്ടി മത്സരം നടന്നു. തിരുവനന്തപുരം 2nd-ഉം കണ്ണൂര് 3rd-ഉമായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ എത്ര സമയം കൊണ്ടാണ് താരങ്ങൾ ഓടിയെത്തിയത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വൈകാതെ തന്നെ ലഭ്യമാക്കാൻ കഴിയും. അതിനിടെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ആൻസി സോജൻ മേളയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരുന്നു. ഈ മേള കണ്ട ഏറ്റവും മികച്ച താരമായി ലോങ് ജമ്പിലും അതോടൊപ്പം തന്നെ 100 മീറ്ററിലും 200 മീറ്ററിലും ട്രിപ്പിൾ സ്വർണവും ട്രിപ്പിൾ റെക്കോർഡും കുറിച്ച് ആൻസി സോജൻ മേളയിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാട് ജില്ല തന്നെ 1st സ്ഥാനത്തേക്ക് കായിക കിരീട നേട്ടം ഉറപ്പാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോതമംഗലം മാർബേഴ്സ് സ്കൂൾ ഓവറോൾ കിരീടം നേടും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശക്തമായിട്ടുള്ള മത്സരങ്ങൾ കായികമേള നടക്കുന്ന 63rd സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്ന കണ്ണൂരിൻ്റെ ട്രാക്കിലും ഫീൽഡിലും പിറന്നത് വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. കണ്ണൂരിൻ്റെ കനത്ത ചൂടിനെ വകവെക്കാതെ കേരളത്തിൻ്റെ കൗമാര താരങ്ങൾ ഓടിക്കയറുന്ന കാഴ്ച, അതായത് കായിക ഭൂപടത്തിലേക്ക് നടന്നു കയറുന്ന കാഴ്ച, ആൻസി സോജനെ പോലുള്ള പുതിയ താരോദയങ്ങൾ കണ്ട മേള, അതോടൊപ്പം തന്നെ ദേശീയ റെക്കോർഡുകൾ മറികടന്ന പ്രകടനമുണ്ടായ മേള, എന്തുകൊണ്ടും കേരളത്തിൻ്റെ സംസ്ഥാന സ്കൂളിൻ്റെ കായിക മേളയുടെ ചരിത്രത്തിൽ തന്നെ എഴുതി ചേർക്കാവുന്ന ഒരു മേളയായി ഈ മേള മാറുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നമ്മൾ ഏറ്റവും അവസാന ഐറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും അവസാന ഐറ്റം, അതായത് സീനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ എന്ന് പറയുന്ന ഏറ്റവും അവസാന മത്സരത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് നോക്കാം 1st ട്രാക്കിൽ കണ്ണൂർ ലൈനപ്പിനുള്ള തുടക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. 1st ട്രാക്കിൽ കണ്ണൂർ, 2nd ട്രാക്കിൽ തൃശൂർ, 3rd ട്രാക്കിൽ പാലക്കാട്, 4th ട്രാക്കിൽ കോട്ടയം, 5th ട്രാക്കിൽ ആലപ്പുഴ, 6th ട്രാക്കിൽ തിരുവനന്തപുരം, 7th ട്രാക്കിൽ മലപ്പുറം, 8th ട്രാക്കിൽ കോഴിക്കോട്. അവസാനം ഈ 63rd സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ഏറ്റവും അവസാന ഇനമായിട്ടുള്ള സീനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേയിലേക്ക് കായികമേള നീങ്ങിയിരിക്കുകയാണ്. കായികമേളയ്ക്ക് കൊടിയിറങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള സമാപന ചടങ്ങുകളിലേക്ക് കടക്കാനും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഏതായാലും ഈ മേളയിൽ 63rd മേളയിൽ എറണാകുളത്തിൽ നിന്നും പാലക്കാട് കിരീടം തിരിച്ചുപിടിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് അവരുടെ ചുണക്കുട്ടികൾ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് കല്ലടി സ്കൂളിൻ്റെ ചിറകിലേറിക്കൊണ്ട് കിരീടം പോകുന്ന കാഴ്ച കാണുന്നു. അതോടൊപ്പം തന്നെ സ്കൂളുകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ, 4 ദിവസവും പോയിന്റ് പട്ടികയിൽ മാറിമറിഞ്ഞ മത്സര ഫലങ്ങളുമായി കല്ലടി സ്കൂളും മാർബേഴ്സിലും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മാർബേഴ്സിൽ തന്നെ ആ ഓവറോൾ കിരീടം കൊണ്ടുപോകും എന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞു. എന്തുകൊണ്ടും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെ ട്രാക്കിലും ഫീൽഡിലും നടന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ആൻസി സോജനെ പോലെയുള്ള കേരളത്തിൻ്റെ ഭാവി താരങ്ങൾ പിറന്നതും കണ്ണൂരിൻ്റെ ട്രാക്കിലാണ് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നടന്നിട്ടുള്ള മത്സരത്തിന്റെ ഏറ്റവും സമഗ്രമായിട്ടുള്ള വിവരങ്ങളുമായി ജോയ്സ് നമ്മോടൊപ്പം ചേരുകയാണ്. സമയം സംബന്ധിച്ച മികച്ച മത്സരത്തിൽ ഏറ്റവും മികച്ച വേഗം കുറിച്ചത് ആരാണ് എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുമായി, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മീറ്റർ റെക്കോർഡിന് അടുത്തുള്ള പ്രകടനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകളുമായി ജോയ്സ് ചേരുകയാണ്. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു മേധാവിത്വം ആ തുടക്കം മുതൽക്ക് തന്നെ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് ആ നേട്ടം കൈവരിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായും ആദ്യം തന്നെ വിജയികളെ പ്രഖ്യാപിക്കാം. വിജയികളെ ആദ്യം
കോഴിക്കോടാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നാല് മിനിറ്റ് മൂന്ന് സെക്കൻഡോടെയാണ് ഫിനിഷെയ്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ്, മൂന്നാം സ്ഥാനത്താണ് കണ്ടുവച്ചിരിക്കുന്നത്. ആദ്യത്തെ ലാപ്പ് കഴിയുമ്പോൾ കണ്ണൂരായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത്. രണ്ടാം ലാപ്പ് കഴിയുമ്പോൾ രണ്ടാമത്തെ ബാറ്റൺ കൈമാറിയതിനു ശേഷം കോഴിക്കോട് ഒരു നേരിയ ആധിപത്യം ഉണ്ടായി. മൂന്നാം സ്ഥാനത്ത് എത്തും മൂന്നാമത്തെ ലാപ്പ് കഴിയുമ്പോൾ തന്നെ കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടമായി. എന്നാൽ നാലാമത്തെ പ്രാവശ്യം ബാറ്റൺ കൈമാറുന്ന സമയം നാലാമത്തെ ലാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട് ക്ഷമിക്കണം കണ്ണൂർ പിന്നിലേക്ക് പോയി. തിരുവനന്തപുരം പകരം മുന്നിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് തുടക്കം ലീഡ് ചെയ്തിരുന്ന കണ്ണൂർ അവസാനം റിസൾട്ട് വരുന്ന സമയത്ത് അവർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായിരുന്നു ഏറ്റവും വലിയ ഞെട്ടിക്കുന്നത്. അതായത് തുടക്കത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി നല്ല ലീഡോടെ സമയത്ത് മാത്രം പിന്നീട് മേധാവിത്വം കോഴിക്കോട് തന്നെ തിരിച്ചുപിടിക്കുകയും ഫൈനൽ ലാപ്പിൽ വലിയ ദൂരത്തിന് ചെയ്യും. ആദ്യത്തെ റൗണ്ടിൽ മാത്രമാണ് കണ്ണൂർ മുന്നിൽ മാത്രം നിന്നത്. അവസാന റൗണ്ടിൽ എത്തുമ്പോൾ അവർ അവസാന സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും തിരുവനന്തപുരത്തിന് മറ്റൊരു മെഡൽ കൂടി കിട്ടുന്നു. രണ്ടാം സ്ഥാനത്ത് അവർ ഫിനിഷ് ചെയ്യുന്നു. എന്നാൽ ഈ രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം ചെറിയ ഒരു ഫോട്ടോ ഫിനിഷിലൂടെയാണ് അവർ വിജയം നിശ്ചയിച്ചിരിക്കുന്നത്. അവസാന നിമിഷം തിരുവനന്തപുരത്തിന്റെ നല്ലൊരു പ്രകടനം തന്നെയാണ് അവസാന ലാപ്പിൽ കണ്ടത്. ആ പ്രകടനത്തോട് തന്നെ തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ആദ്യം ലീഡ് ചെയ്തിരുന്ന കണ്ണൂർ അവസാന ഘട്ടത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ അവസാനം നടന്നിട്ടുള്ള മത്സരത്തിന്റെ സമഗ്ര വിവരങ്ങളാണ് ജോയ്സ് തന്നിട്ടുള്ളത്. ട്രാക്കിൽ കണ്ണൂർ സർവകലാശാല സിന്തറ്റിക് സ്റ്റേഡിയത്തിലെ ട്രാക്കിൽ മേലക്ക് തിരശീല വീഴാൻ എന്നതിന് മുൻപുള്ള അവസാന മത്സരത്തിനായി കളമൊരുങ്ങിയിരിക്കുകയാണ്. സീനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ മത്സരത്തിനുള്ള ലൈനപ്പ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ മത്സരത്തോടു കൂടി തന്നെ കായിക മേളയിലെ എല്ലാ ഐറ്റങ്ങളും അവസാനിക്കും. എന്തായാലും മികച്ച ഒരു പോരാട്ടം തന്നെ എല്ലാ മത്സരങ്ങളിലും എല്ലാ ട്രാക്കിലും ഫീൽഡിലും പിറന്ന കായിക മേളയാണ് ഇപ്പോൾ അവസാനിക്കാൻ ഒരുങ്ങുന്നത്. സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിനായിട്ടുള്ള ലൈനപ്പ് ആയിരിക്കുകയാണ്. സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ നേരത്തെയുള്ള ഹീറ്റ്സ് മത്സരങ്ങളിലെ പ്രകടനത്തിലെ സമയം സംബന്ധിച്ച വിലയിരുത്തലിലേക്ക് പോയാൽ ഈ ഒരു ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഈ സമയം കണ്ടെത്താൻ കഴിയുമോ അല്ലെങ്കിൽ അതേ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പുമില്ല. കാരണം മാറിമറിയുന്ന ഫലങ്ങൾ ഈ പറയുന്ന 4x400 മീറ്റർ റിലേയിൽ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കണ്ടു. എങ്കിൽ കൂടിയും നേരത്തെ ഹീറ്റ്സ് മത്സരം നടന്നപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പാലക്കാട് ജില്ല തന്നെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ നടന്നപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് കോട്ടയം ജില്ലയും മൂന്നാം സ്ഥാനത്ത് എത്തിയത് തിരുവനന്തപുരം ജില്ലയുമാണ്. എന്തായാലും ഈ റിലേ മത്സരങ്ങളിൽ കോഴിക്കോടും തിരുവനന്തപുരവും കണ്ണൂരും വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കൈ നേടുന്നത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള എറണാകുളം ജില്ലയ്ക്ക് ഈ റിലേ മത്സരങ്ങളിൽ ഒരു മെഡൽ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രകടനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും ഈ മേളയുടെ ഏറ്റവും അവസാന ഇനമായിട്ടുള്ള 4x400 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ റിലേ മത്സരത്തിലേക്കാണ് പോകുന്നത്. അതിന് ലൈനപ്പ് ആയി കഴിഞ്ഞു. ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ കായിക പ്രേമികൾ ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂരിലെ കനത്ത ചൂടിലും മിന്നുന്ന വേഗത്തിൽ പ്രകടനം കാഴ്ചകൊണ്ട് മിന്നൽ പിണറുകളായി മാറുകയാണ് കേരളത്തിലെ കൗമാര താരങ്ങൾ. ഭാവിയിലെ ഒളിമ്പ്യന്മാർ കൗമാര താരങ്ങൾ മിന്നൽ വേഗമാണ് ഈ ട്രാക്കിലും ഫീൽഡിലും കണ്ടെത്തിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള മത്സരം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവസാന മത്സരമായിട്ടുള്ള സീനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ മത്സരത്തിൽ ഏറെ ആവേശകരമായിട്ടുള്ള മത്സരത്തിലെ ആദ്യ ലാപ്പ് മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ. വലിയ ദൂരത്തിൻ്റെ വ്യത്യാസമില്ലാതെ താരങ്ങൾ ആദ്യ ലാപ്പിൽ ഒരുമിച്ച് ഏതാണ്ട് ഒരേ സമയത്തിൽ ഓടിയെത്തുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും നേരിയ വ്യത്യാസം മാത്രമാണ് ആദ്യ ലാപ്പിൽ ഉള്ളത്. ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ നടക്കുന്നു. നമുക്കിപ്പോൾ കൃത്യമായും പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മലപ്പുറം ഒരു മുന്നേറ്റത്തിലേക്ക് പോയിട്ടുണ്ട്. മലപ്പുറം രണ്ടാമത്തെ ലാപ്പ് മത്സരങ്ങൾ തുടങ്ങുമ്പോൾ മലപ്പുറം ഒരു നേരിയ ലീഡ് നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് അവസാനം വരെ അവർക്ക് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം ഇത്തരത്തിലുള്ള ഈ 4x400 മീറ്റർ റിലേ മത്സരങ്ങളിൽ ഏറ്റവും അവസാന ലാപ്പ് വരെയും നമുക്ക് പ്രകടനങ്ങൾ മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. എങ്കിൽ കൂടിയും നമുക്ക് ഇനി ഈ അവസാന മത്സരത്തിലെ ഫലം, ഔദ്യോഗികമായിട്ടുള്ള ഫലം അറിയാൻ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ, ഏറ്റവും മികച്ച വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെ 4x400 മീറ്റർ റിലേയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ ലാപ്പ് അവസാനിച്ച് മൂന്നാമതിലേക്ക് മത്സരം കടക്കുമ്പോൾ ഇപ്പോൾ ഒരു മുന്നേറ്റം
ഇപ്പോൾ ഒരു മുന്നേറ്റം പാലക്കാടിന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. മൂന്നാമത്തെ ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേട്ടത്തിൽ ഒരു 10 പോയിന്റ് കൂടി എഴുതി ചേർക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ്. പാലക്കാടിന് 10 പോയിന്റ് കൂടി എഴുതി ചേർക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഏതായാലും നല്ലൊരു വേഗം കണ്ടെത്തിക്കൊണ്ട് പാലക്കാടിന്റെ താരങ്ങൾ ഇപ്പോൾ 4x400 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ ട്രാക്കിൽ അവരുടെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എങ്കിലും ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ പൂർണ്ണമായും നമുക്ക് ഈ ഘട്ടത്തിൽ പാലക്കാടിനൊപ്പമാണ് എന്ന് വിജയം പറയാൻ കഴിയില്ല. മറികടക്കുന്നു, പാലക്കാടിനെ മറികടക്കാനുള്ള ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. പാലക്കാട് ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുകയാണ്. മത്സരം അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടിനെ മറികടന്നുകൊണ്ട് കോട്ടയം രണ്ടാം സ്ഥാനത്ത് പാലക്കാട്, മൂന്നാം സ്ഥാനത്ത് മലപ്പുറം, കോട്ടയം ഒന്നാം സ്ഥാനത്തേക്ക് ഓടിക്കയറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കാണുന്നത് പോലെ തന്നെ ആദ്യ റൗണ്ടുകളിലെ പ്രകടനത്തെ നമുക്ക് യാതൊരു തരത്തിലും അന്തിമ ഫലമായി വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്തിന്റെ ഒരു കുതിപ്പ് അവസാന ലാപ്പിൽ ദൃശ്യമാണ്. എങ്കിലും മത്സരം അതിന്റെ ഫിനിഷിംഗ് ലൈനിലേക്ക് അടുക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കായിക പ്രേമികളെ ആകപ്പാടെ ഹരം കൊള്ളിക്കുന്ന ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കാണ്, അതിന്റെ ഫിനിഷിംഗിലേക്കാണ് മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 4x400 മീറ്റർ ആൺകുട്ടികളുടെ ഈ മേളയിലെ അവസാന ഇനമായിട്ടുള്ള സീനിയർ ആൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ മത്സരം പൂർത്തീകരിക്കുമ്പോൾ കോട്ടയം ജില്ല ഒന്നാമതായും, പാലക്കാട് രണ്ടാമതായും, ആലപ്പുഴ ജില്ല മൂന്നാമതായും ഫിനിഷ് ചെയ്തിരിക്കുന്നു. എത്രയധികം ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ അവസാനമായി നമ്മൾ കണ്ടത്. ഓരോ ലാപ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം പിറന്ന ഈ ഒരു മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ 10 പോയിന്റ് കിട്ടും പാലക്കാടിന്, ഒന്നാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് അട്ടിമറി വിജയം നേടിക്കൊണ്ട് കോട്ടയം 10 പോയിന്റ് അവരുടെ പട്ടികയിൽ ചേർത്തിരിക്കുന്നു. പാലക്കാടിന് 5 പോയിന്റ് ഈ മത്സരത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ഒരു അവസാന ലാപ്പുകളിൽ, അവസാന ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുമ്പോഴത്തേക്കും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ഇവിടെ പിറന്നിരിക്കുന്നു 4x400 മീറ്റർ റിലേയിൽ. എന്തായാലും എല്ലാ മത്സരങ്ങളും 63rd സംസ്ഥാന സ്കൂൾ കായികമേളയിലെ എല്ലാ ഇനങ്ങളും, ട്രാക്കിലും ഫീൽഡിലും ഉള്ള ഇനങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ഇത്തവണ കായിക കിരീടം പാലക്കാടിന്റെ മണ്ണിലേക്ക്, പാലക്കാടിന്റെ ചുണക്കുട്ടികൾ കിരീടം എറണാകുളത്തിൽ നിന്നും തട്ടിപ്പറിച്ച് പാലക്കാട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനം കൊണ്ട് ഇത്തവണ എറണാകുളത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. ഏതായാലും എല്ലാ ദിവസങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ, മാറിമറിഞ്ഞ പോയിന്റ് പട്ടിക, സ്കൂളുകളിന്റെ കാര്യത്തിൽ മാർബേസിലും അതോടൊപ്പം തന്നെ കല്ലടി സ്കൂളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മത്സരം, അതിനൊടുവിൽ മത്സരത്തിന് 63rd സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരശീല വീഴുമ്പോൾ ഏറ്റവും ഉയർന്ന പോയിന്റുമായി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് പാലക്കാട് മേധാവിത്വം ഉറപ്പിക്കുന്നു. കായിക കിരീടം പാലക്കാടിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ നിരവധി മിന്നുന്ന പ്രകടനങ്ങൾ പിറന്ന മേള, ആൻസി സോജനെ പോലെ നമ്മൾ വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഈ കായിക മേളയിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൻസി സോജൻ ലോങ് ജമ്പിലും 100 മീറ്ററിലും അതോടൊപ്പം തന്നെ 200 മീറ്ററിലും റെക്കോർഡ് സ്വന്തം പേരിൽ എഴുതി ചേർത്തുകൊണ്ട് ദേശീയ റെക്കോർഡിനെ മറികടന്ന പ്രകടനം ലോങ് ജമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ആർസി സാജൻ എന്ന താരോദയമുണ്ടായ മേള. അതോടൊപ്പം തന്നെ സഹോദരന്മാർ സൂര്യജിത്തും വിശ്വജിത്തും മത്സരങ്ങളിൽ, ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ സ്വർണം നേടി ഒരു വീട്ടിലേക്ക് 3 സ്വർണം കൊണ്ടുപോയ മേള. അതോടൊപ്പം തന്നെ നിരവധി ഇരട്ട സ്വർണങ്ങൾ പിറന്ന മേള. വിഷ്ണുവിനെ പോലുള്ള പരാധീനതകൾ താണ്ടി കായിക കേരളത്തിന്റെ ഈ കുതിപ്പിനൊപ്പം ചേർന്ന് പ്രതിസന്ധികൾ മറികടന്ന് സ്വർണം കൊണ്ടുപോയിട്ടുള്ള വിഷ്ണുവിനെ പോലുള്ള താരങ്ങൾ പിറന്ന മേള. 18 വർഷം പഴക്കമുള്ള റിലേ മത്സരത്തിൽ, 18 വർഷം പഴക്കമുള്ള സബ് ജൂനിയർ വിഭാഗത്തിന്റെ മത്സരത്തിൽ 18 വർഷം മുമ്പ് തിരുവനന്തപുരം എഴുതിച്ചേർത്ത ആ റെക്കോർഡ് മറികടന്നുകൊണ്ട് വയനാടിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും, വയനാടിന്റെ വനാന്തരങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാ പരാധീനതകളെയും മറികടന്നുകൊണ്ട് ഈ കായിക കേരളത്തിന്റെ നെറുകയിലേക്ക് ഓടിക്കയറുന്ന കാഴ്ച കണ്ടിട്ടുള്ള മേള. അങ്ങനെ എന്തുകൊണ്ടും 63rd സംസ്ഥാന സ്കൂൾ കായിക മേളക്ക് തിരശീല വീഴുമ്പോൾ അതിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കായിക താരങ്ങൾ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടത്. കണ്ണൂരിന്റെ ഈ കനത്ത ചൂടിനെ വകവെക്കാതെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് കായിക താരങ്ങൾ മിന്നുന്ന പ്രകടനങ്ങൾ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഏതായാലും നമുക്കിനി മറ്റേ ചില വിവരങ്ങൾ, പോയിന്റുകളെ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു ഡബിൾ സെഞ്ചുറി 200 പോയിന്റ് മറികടന്നുകൊണ്ട്. ശരി, വളരെ വ്യക്തമാണ്.